മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അത് മനസ്സിൽ പതിപ്പിച്ച് വർഷങ്ങളോളം എന്നെ എന്തൊക്കെയോ പറഞ്ഞു എഴുതിയൊക്കെ നടന്ന പലരുമുണ്ട്. അങ്ങനെ സുപ്രഭാതത്തിൽ അവർ പെട്ടെന്നൊരു കൂട്ടായ്മയുണ്ടാക്കി. അവിടെ പലരും ഒളിമറയിൽ വന്ന് എന്നെ തെറി പറഞ്ഞു. ഒരു ചാനലൊക്കെ ഇട്ട് വന്ന് തെറി പറഞ്ഞ വീഡിയോസുകൾ ഇട്ടുകൊണ്ടേയിരുന്നു. അതുപോലെ അതിൻ്റെ അടിയിലൊക്കെ എഴുതി പിടിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴും ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ കാരണമില്ലാതെയാണ് എന്നെ ഇങ്ങനെയൊക്കെ പറയുകയും എഴുതിയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളോട് തന്നെയാണ് ഈ ദ്രോഹം, എന്നോടല്ല. ഒരിക്കൽ നിങ്ങൾക്ക് അതെല്ലാം ഓർത്ത് പശ്ചാത്തപിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ എന്നോട് ചെയ്യുന്ന കാര്യം നിങ്ങളത് നല്ലതെന്ന് കരുതിയായിരിക്കും ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ശരികൾ പിന്നീട് നിങ്ങൾക്കത് തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഈ പറയുന്നതൊന്നും എന്നെ ബാധിക്കില്ല എന്നും കൂടി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെയും ചിലരൊക്കെ അതിൽ നിന്നും പിന്മാറി. എന്നാൽ ചിലർ അഘോരാത്രം അതിൽ തന്നെ കിടന്ന് കൂട്ടം കൂടി എന്നെ അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന, വീണ്ടും ഇത് തന്നെ ഞാൻ ജീവിത അവസാനം വരെ പറയാം, അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന നെഗറ്റീവുകൾ മുഴുവൻ അവരവിടെ എഴുതി വെച്ചു. അതിനെ സൂചിപ്പിക്കുന്നത് അവരുടെ മനസ്സുകളെയായിരുന്നു, അവരുടെ ഹൃദയത്തെയായിരുന്നു. അവർ അവരോട് തന്നെ ദിനവും തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. എനിക്കായിരുന്നില്ല അതൊക്കെ ഏൽക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ പിരിയും തമ്മിൽ തല്ലും, ഒളിച്ചു നിൽക്കുന്നവരുടെയൊക്കെ മുഖം വെളിയിൽ വരും എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോഴും എന്നെ വെല്ലുവിളിച്ചു പലരും. പിന്നീട് മെല്ലെ മെല്ലെ ഞാൻ പറയുന്നതൊക്കെ തന്നെ സത്യത്തിലേക്ക് വന്നു, പലരുടെ മുഖം വെളിയിലേക്ക് വന്നു. കൂട്ടത്തിൽ നിന്ന പലരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലലായി, തമ്മിൽ പിരിയലായി. അവിടെ പലരും പൈസകൾ കൈമാറി, കാശ് കൈമാറി, ഹൃദയം കൈമാറി, അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവുകൾ തുടങ്ങി. ഞാൻ എന്തെല്ലാമാണോ അവിടെ നടക്കുന്നു, ഇന്നതിന്നത് നടക്കുന്നു എന്ന് പറഞ്ഞത് അതെല്ലാം അവിടെ നടക്കുകയായിരുന്നു. പക്ഷെ ആ കൂട്ടത്തിലുള്ളവര് അതൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ചിലർ അറിഞ്ഞിരുന്നു, അറിഞ്ഞിട്ടും അവരറിയാതെ നടിച്ചു. കാരണം എൻ്റെ മുന്നിലേക്ക് അത് വന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചിൽ വരും. പ്രത്യേകിച്ചും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അതൊക്കെ ഇട്ട് പറയുമ്പോൾ അവർക്കത് കുറച്ചിൽ വരും. എന്നാൽ ഇതെല്ലാം തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. ഞാൻ ഓരോ എൻ്റെ ഓരോ സംസാരങ്ങളും എന്നെ ഇഷ്ടപ്പെടുന്നവർ അത് കേട്ട് മനസ്സിലാക്കിയെടുക്കുമ്പോൾ അവർ ചെയ്യുന്നതൊക്കെ തന്നെയും അവരുടെ തെറ്റുകളാണെന്ന് എന്നെ ഇഷ്ടപ്പെടുന്നവർ മനസ്സിലാക്കിയെടുത്ത്. അങ്ങനെയാണ് ചാനൽക്കാരോട് ഞാൻ വരാൻ പറഞ്ഞതും ചാനലുകാർ ഇവിടെ വന്നതും. പലരും സ്വാർത്ഥരായിരുന്നു, അത് വേറൊരു കാര്യം. ഞാൻ ചാനൽ നിങ്ങൾ ക്രിയേറ്റീവ് ചെയ്തല്ലേ, ക്രിയേറ്റീവ് നിങ്ങളുടെ ഒരു എന്താ, അതിലൂടെ നിങ്ങൾക്ക് വരുമാനം മാത്രമല്ല നിങ്ങളുടെ ജീവിത ഉപാധിയും വരുമാനവും, നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ആ അഡ്രസ് ഉണ്ടാക്കലും ഒക്കെയായിരിക്കണം ആ ചാനൽ കൊണ്ട് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നും കൂടി ഞാൻ പറഞ്ഞു. കാരണം നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ അഡ്രസ്സ് അതായിരിക്കണം. അപ്പോൾ ഞാൻ ആ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊന്നും ചിലർക്കൊന്നും മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ പറയുന്നതൊന്നും അവർ മനസ്സിലാക്കിയെടുക്കുന്നതൊന്നും, ഞാൻ പറയുന്നതും ചിന്തിക്കുന്നതും ഒന്നുമല്ല നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന പലതും. ഇപ്പോഴും അത് തന്നെ, പക്ഷെ ഇപ്പൊ ഇത്രയൊക്കെ മാറ്റമുണ്ട്. എന്തിനേറെ പറയുന്നു, രണ്ട് ഒരാൾ മാറി, രണ്ടുപേര് മാറി, മൂന്ന് പേര് മാറി, അങ്ങനെ കുറെ ആൾക്കാർ അവിടെ നിന്ന് അങ്ങ് മാറി. കുറെ ആൾക്കാർ ഒരു ചാനലിൽ പോയി കഴിയുമ്പോൾ അടുത്ത ചാനലിൽ നിന്ന് ഒളിച്ചിരുന്ന് വീഡിയോ ഇടുന്നു. എന്നാൽ
കുറേ ആളുകൾ മാറിക്കഴിഞ്ഞിട്ട് അതിൽ ഒന്ന് രണ്ട് പേര് ആ മാറ്റം വന്ന് എൻ്റെ വീടിൻ്റെ അടിയിൽ എഴുതിയും വെച്ച്, ബാക്കി ആരും എഴുതിയിട്ടില്ല. രണ്ടുപേരെ അത് തുറന്നെഴുതി. ഒരാൾക്ക് ചാനലുണ്ട്, ഒരാൾക്ക് ചാനലില്ല അതിൽ. അപ്പൊ രണ്ടുപേര് വന്ന് അത് തുറന്നെഴുതി. ഈ അടുത്ത കാലം ഒരാള് അന്ന്, ഒരാൾ ഈ അടുത്ത കാലത്താണ് ഇത് തുറന്നെഴുതിയത്. അപ്പൊ അയാളുടെ പേര് വേറെ പേരായിട്ടാണ് വന്നത്, പക്ഷെ അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഇന്നലെ വാട്സപ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ എന്നോട് വന്ന് പറഞ്ഞു, അവിടെ വീഡിയോ ഇട്ട് കൊടുത്ത മറ്റാ ഒരാളും കൂടി മാറി ചിന്തിച്ചിട്ടുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു വളരെ നല്ലത്. അപ്പോൾ ഇതൊക്കെ കട്ട് കേട്ട് നിൽക്കുന്ന പുറത്ത് നിൽക്കുന്ന മറ്റ് മനുഷ്യർ എന്നോട് പറഞ്ഞ്, നാഗ ഇവര് നാഗ പറ്റിക്കാനാണ്, പണ്ടത്തേൻ്റെ കൂട്ട് പറ്റിക്കാനാണ്, ചാനലൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ മനസ്സ് മാറി എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് പറ്റിച്ചേ എന്ന് പറയാനാണെന്ന്. ഞാൻ പറഞ്ഞ്, എടോ അങ്ങനെ പറഞ്ഞാലും എന്നെ അത് ബാധിക്കില്ല. കാരണം അന്ന് അങ്ങനെ അവർ പറഞ്ഞിട്ടും എനിക്കെന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഇല്ല. അപ്പോൾ അവരന്നങ്ങനെ പറഞ്ഞിട്ടും എനിക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഇനി അങ്ങനെ അവർ പറഞ്ഞാലും എനിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. സമൂഹത്തിന് മുന്നിൽ ആരാണ് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അവർ തന്നെയായിരിക്കും. കാരണം അവരിങ്ങനെ വന്ന് നാഗയുടെ കൂടെ കൂടിയിട്ട് ഞങ്ങളുടെ മനസ്സ് മാറിയെന്ന് പറയും. അതാരാ പറയുന്നത്? ഞാനല്ല, അവരാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നാഗയെ പറ്റിച്ചേ എന്ന് പറയും. അതാരാ പറയുന്നത്? അവർ തന്നെയാണ്, ഞാനല്ല. അപ്പം ഇതുകൊണ്ട് എൻ്റെ മനോവികാരങ്ങളെല്ലാം മരണപ്പെട്ടു പോയത് ഒന്നാണ്. ആ മരണപ്പെട്ടു പോയ മനോവികാരങ്ങളെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരുന്നത്. കാരണം നിങ്ങൾ പുറത്ത് നിന്ന് പറയുന്ന കാര്യങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ ഞാനിവിടെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നതാണ്. അത് എങ്ങനെയാണ് ആ മനോവികാരങ്ങൾ നമ്മളുടെ ഉള്ളിൽ നിന്നും നഷ്ടമാകുന്നത്, അത് ഏതു വിധത്തിലാണ്, അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതൊരു വളരെ മനോഹരവും സുന്ദരവുമായ ഒന്നാണ്. എന്നാൽ മനുഷ്യൻ്റെ ലോകത്ത് ജീവിക്കുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നെല്ലാമാണ് ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ ഞാനിവിടെ പൊതു പുറമേ നിന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഭൗതിക ലോകം, അതായത് മനുഷ്യന് മനസ്സിലാകുന്ന തരത്തിൽ ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നാൽ ആത്മീയ തലത്തിൽ, അതായത് ആന്തരികമായ തലത്തിൽ, ഞാൻ ആത്മാവുമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ജ്ഞാനമാർഗം എന്ന് തന്നെ പറയാം. ജ്ഞാനമാർഗത്തിലൂടെ പോകുന്ന ഒരാളിനെ സംബന്ധിച്ച് ഭ്രാന്തമായ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അവരെ ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആത്മീയത എന്ന പേര് വിട്ട് വിളിക്കാം. കുറച്ചുകൂടി ബുദ്ധിജീവികളെ യുക്തിവാദികൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഇതിന് പേരിട്ടേക്കുന്ന ഫിലോസഫി, ആത്മീയ തലത്തിലുള്ളവർ ഇതിനെ പേരിട്ടേക്കുന്ന ജ്ഞാനം, ജ്ഞാനമാർഗം എന്നാണ്. ജ്ഞാനം ഏറ്റവും സുന്ദരവും ലളിതവുമായിട്ടുള്ളൊരു മാർഗമാണ് ജ്ഞാനമാർഗം. ജ്ഞാനം, ആ ജ്ഞാനം കൈവശപ്പെടുത്തുന്ന ഒരാൾക്ക് അയാൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ അവളെ, അദ്ദേഹത്തെ ആ വ്യക്തിയെ സംബന്ധിച്ച്, ആ മനുഷ്യനെ സംബന്ധിച്ച് ഒരാൾക്കും ഇവരെ പൂട്ടാൻ സാധ്യമല്ല. എവിടൊക്കെ ഇട്ട് പൂട്ടിയാലും ഇവരീ പൂട്ടുന്ന ആളും ലോകത്തെ മുഴുവനാണ് ഇവർ പൂട്ടുന്നത്. ആ പൂട്ടുന്ന ആളാരാണോ അയാളെയും കൂടിയാണ് അയാൾ പൂട്ടുന്നത്. അതുപോലെ ആക്കിയിടും ഞാൻ, അതുപോലെ ആക്കിയിട്ടേക്കുകയാണ് ഞാനിപ്പോൾ. കാരണം എന്നെ പൂട്ടുമ്പോൾ ഈ ലോകത്തിന് മുഴുവനാണ് ആ പൂട്ട് വീഴുന്നത്. പിന്നെ തുറക്കാൻ പറ്റാത്ത പോലെ ആവും. കാരണം ജ്ഞാനമാർഗം അതാണ്, ഭ്രാന്ത് പിടിച്ചതാണ്, അതിങ്ങനെ അങ്ങ് പോകും അങ്ങ്. അപ്പൊ ആ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഭ്രാന്തമായ, ശാന്തവും ഭ്രാന്തമായ രീതിയിലിരിക്കുന്ന എൻ്റെ അടുക്കലേക്ക് ആരും എന്ത് പറ്റിക്കാൻ വന്നാലും കുഴപ്പമില്ല. പക്ഷെ ഒരാളും കൂടി മാറി, ആളുടെ പേരും അവർ പറഞ്ഞു, പേരെന്തായാലും ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. അവർ മാത്രമല്ല, മറ്റനേകം ആളുകൾ
മാറ്റത്തിന് വിധേയമായി ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒക്കെ നന്ദി, നമസ്കാരം, ഒക്കെ ബൈ.